നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുണ്ടറ പീഡന പരാതിയും എ കെ ശശീന്ദ്രനും കേരളത്തിലെ ചർച്ചാ വിഷയമാണ്. ബി ജെ പി കാരിയായ യുവതി നൽകിയ പരാതി മന്ത്രി തന്നെ വിളിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കിയത് ധാർമ്മികമായി തെറ്റ് തന്നെയാണ്. കുണ്ടറ പീഡന പരാതിയോടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയ്ക്കെതിരെയും എൻ സി പിയിൽ അതൃപ്തി ശക്തമാവുകയാണ്. പി സി ചാക്കോയുടെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ച് എൻ സി പി എറണാകുളം ബ്ലോക്ക് പ്രസിഡന്റ് വി രാംകുമാർ രാജിവെച്ചു. പി സി ചാക്കോ തന്റെ ഇഷ്ടക്കാരെ പാർട്ടിയിലേക്ക് തിരികെ കയറ്റി യഥാർത്ഥ പ്രവർത്തകരെ പുറത്താക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് രാംകുമാറിന്റെ രാജി. കഴിഞ്ഞ ദിവസം പി സി ചാക്കോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കുണ്ടറ പീഡന കേസ് പരാതിക്കാരിയുടെ പിതാവും രംഗത്തെത്തിയിരുന്നു. പി സി ചാക്കോയുടെ ഇത് ഭയപ്പെടുത്തുന്ന ഭരണമാണെന്നായിരുന്നു പിതാവ് ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. പി സി ചാക്കോയെ ഭയക്കേണ്ടതുണ്ട്. കോൺഗ്രസിൽ നിന്നും അതിലും കൂടുതൽ പദവികൾ ആഗ്രഹിച്ചിട്ടാണ് പി സി ചാക്കോ എൻ സി പിയിലേക്ക് വന്നതെന്നും പരാതിക്കാരിയുടെ പിതാവ് കൂട്ടിച്ചേർത്തു. കുണ്ടറ പീഡന പരാതിയുമായി പരാതി നൽകിയ യുവതിയുടെ പിതാവും മൂന്ന് പേരെയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി പി സി ചാക്കോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന കുറ്റത്തിനാണ് നടപടി. എൻ സി പി കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ബെനഡിക്റ്റ്, സംസ്ഥാന സമിതി അംഗം പ്രദീപ് കുമാർ, എൻ സി പി മഹിളാ വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹണിവിറ്റോ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. യുവതി നൽകിയ പരാതിയിൽ ഉൾപ്പെട്ട പത്മാകരൻ, രാജീവ് എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസ് സ്റ്റേഷനിൽ യുവതി കൊടുത്ത പരാതി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനാണ് ഹണിക്കെതിരെ നടപടിയെന്ന് പി സി ചാക്കോ പറഞ്ഞു. പ്രദീപ് കുമാറാണ് മന്ത്രിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഫോൺ ചെയ്യിച്ചത്. ബെനഡിക്റ്റാണ് ഫോൺ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളിൽ നൽകിയത്. നിരവധി ക്രിമിനൽ കേസുകളും ബെനഡിക്റ്റിന്റെ പേരിലുണ്ടെന്ന് പി സി ചാക്കോ പറഞ്ഞു. മന്ത്രിയുടെ ഫോൺ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് പി സി ചാക്കോ പറഞ്ഞിരുന്നു. യുവതിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് മന്ത്രി വിളിച്ചത്. മന്ത്രിക്കെതിരെ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കും. മന്ത്രി എന്ന നിലയിൽ ഫോൺ സംഭാഷണങ്ങളിൽ അടക്കം എ കെ ശശീന്ദ്രൻ ജാഗ്രത കാട്ടണമെന്നും പി സി ചാക്കോ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതുകൂടാതെ പാർട്ടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ രണ്ടു നേതാക്കൾക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സമിതി അംഗങ്ങളായ ജയൻ പുത്തൻപുരയ്ക്കൽ, സലീം കാലിക്കട്ട് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി പി സി ചാക്കോ അറിയിച്ചിരുന്നു. എന്തായാലും എ കെ ശശീന്ദ്രൻ വിഷയം സംസ്ഥാനത്ത് വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയത്. പീഡന പരാതിയിൽ ഒത്തുതീർപ്പിനായാണ് എ കെ ശശീന്ദ്രൻ പരാതിക്കാരിയുടെ പിതാവിനെ വിളിച്ചത്. യുവതിയുടെ പരാതി നല്ല നിലയിൽ തീർപ്പാക്കണമെന്നാണ് ശശീന്ദ്രൻ യുവതിയുടെ പിതാവിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ നല്ല രീതി എന്താണെന്ന് തിരിച്ച് യുവതിയുടെ പിതാവ് ചോദിക്കുമ്പോൾ അതിൽ പരിഭ്രമിക്കുന്ന ശശീന്ദ്രൻ പിന്നീട് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായത്.